തീവ്രവാദ സംഘടനയായ ഹിസ്ബുള്ളക്ക് നേരെ ഇസ്രായേലിന്റെ ശക്തമായിട്ടുള്ള തിരിച്ചടിയാണ് സെപ്റ്റംബർ 18 ഉണ്ടായത്. 3000 പേജറുകൾ ഒരുമിച്ച് പൊട്ടിത്തെറിച്ചു. 11 പേർ കൊല്ലപ്പെട്ടു. 4000 പേർക്ക് പരിക്കുണ്ടായി. ലെബനനിൽ പരിക്കേറ്റവരുമായി ആംബുലൻസിന്റെ ഓട്ടം. ആക്രമണം നേരിട്ടത് മുഴുവൻ ഹിസ്ബുള്ള നേതാക്കൾ. ഇതിനു പിന്നിൽ ഇസ്രായേലിന്റെ ചാരസംഘടനയായ മൊസാദാണ്. സ്വന്തം സുരക്ഷാ സംവിധാനത്തിലേക്ക് ഇസ്രായേൽ കയറി എന്നതാണ് ഹിസ്ബുള്ളക്ക് തിരിച്ചടിയായത്. ലെബനൻ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനയാണ് ഹിസ്ബുള്ള. 60 രാജ്യങ്ങൾ ഈ സംഘടനയെ ഭീകര സംഘടനയാക്കി പ്രഖ്യാപിച്ചു. ഗാസയിലെ ഹമാസും യമനിലെ ഹൂതി വിമതരും ചേർന്ന് കൈകോർത്ത് ഇസ്രായേലിനെതിരെ നിൽക്കുന്ന സംഘടനയാണ് ഹിസ്ബുള്ള. ഇസ്രായേൽ ശക്തമായി തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നു. റേഡിയോ സിഗ്നൽ വഴി പ്രവർത്തിക്കുന്ന വയർലെസ് സംവിധാനമാണ് പേജർ. ഇതിൽ ശബ്ദ സന്ദേശവും ടെക്സ്റ്റ് മെസ്സേജും വഴിയാണ് ആശയവിനിമയം. തായ്വാനിൽ നിന്നാണ് ഹിസ്ബുള്ള 5000 പേജർ മേടിക്കുവാനുള്ള ബൾക്ക് ഓർഡർ കൊടുക്കുന്നത്. ഈ പേജറുകൾ മൊസാദ് കൈക്കലാക്കി അതിസൂക്ഷ്മമായിട്ടുള്ള ഓപ്പറേഷനിലൂടെ ചിപ്പോ സ്ഫോടക വസ്തുക്കളോ വെച്ചു എന്നാണ് നിഗമനം. ആൽഫ ന്യൂമറി കോഡ് പോലെയുള്ള സംവിധാനം ഉപയോഗിച്ച് ട്രാക്ക് ചെയ്ത് ഈ പേജറുകൾ ടാർഗറ്റുകളുടെ കയ്യിലെത്തുന്നതുവരെ അവർ കാത്തിരുന്നു. പേജറുകൾ വ്യാപകമായി ഹിസ്ബുള്ള ഉപയോഗിച്ചു തുടങ്ങിയ ശേഷമാണ് ഇസ്രായേലിന്റെ ചാരസംഘടനയായ മൊസാദ് സ്ഫോടനം നടത്തിയത്. പടക്കം പൊട്ടുന്നത് പോലെയുള്ള ഒരു ശബ്ദം. പരിക്കേറ്റവർക്ക് കൂടുതൽ പേർക്കും മുഖത്തിനും കണ്ണിനും കൈകൾക്കുമാണ് പരിക്ക്. ഹാർഡ്വെയർ ഓപ്പറേഷൻ ഇത്ര വിപുലമായി ഉണ്ടാകുന്നത് അപൂർവങ്ങളിൽ അപൂർവമായിട്ടാണ്. ഇസ്രായേലിന്റെ അസാധ്യമായിട്ടുള്ള നീക്കം. ഇറാനിൽ വെച്ച് ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയയെ കൊല്ലപ്പെടുത്തിയതും മൊസാദ് ഓപ്പറേഷനായിരുന്നു. ഹിസ്ബുള്ള ഉപയോഗിക്കുന്ന 5000 പേജറുകളിൽ ഇസ്രായേൽ സ്ഫോടക വസ്തുക്കൾ ഒളിപ്പിച്ചിരുന്നതായി റോയിട്ടേഴ്സ് വാർത്താ ഏജൻസിയുടെ റിപ്പോർട്ട്. ചൊവ്വാഴ്ച ലെബനനിൽ നടന്ന വ്യാപക സ്ഫോടനങ്ങളിൽ ഇതിലുള്ള 3000-ൽ പേജറുകളാണ് പൊട്ടിത്തെറിച്ചതെന്ന് നിഗമനം. ഗോൾഡ് അപ്പോളോ എന്ന തായ്വാൻ ബ്രാൻഡിലുള്ള ഉപകരണങ്ങളാണ് പൊട്ടിത്തെറിച്ചത്. എന്നാൽ ഇത് തങ്ങൾ നിർമ്മിച്ചതല്ലെന്നും തങ്ങളുടെ ബ്രാൻഡ് ട്രേഡ് മാർക്ക് ഉപയോഗിക്കുവാൻ അനുവാദമുള്ള യൂറോപ്പിലെ BAC എന്ന കമ്പനി നിർമ്മിച്ചവയാണെന്നും തായ്വാൻ കമ്പനി അധികൃതർ അറിയിച്ചു. ഈ വർഷം ആദ്യം ഹിസ്ബുള്ള ഇറക്കുമതി ചെയ്ത പേജറുകൾ പുതുതായി നിർമ്മിച്ചവയാണ്. ഉൽപാദന വേളയിൽ തന്നെ ഇസ്രായേലിന്റെ ചാര ഏജൻസിയായ മൊസാദ് ഏജന്റുമാർ ബാറ്ററിക്ക് സമീപം സ്ഫോടക വസ്തു തിരികെ കയറ്റിയിരുന്നതാണ് സ്രോതസ്സുകൾ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. 3 ഗ്രാം വരെ സ്ഫോടക വസ്തുക്കളാണ് ഓരോന്നിലും ഒളിപ്പിച്ചത്. കോഡ് സന്ദേശം ലഭിച്ചാൽ സ്ഫോടനം നടക്കുവാൻ ശേഷിയുള്ള വളരെ സൂക്ഷ്മമായ വസ്തുക്കളാണ് ഇതിനുപയോഗിച്ചത്. എന്നാൽ സ്കാനറോ മറ്റോ ഉപയോഗിച്ചാൽ പോലും ഇത് കണ്ടെത്തുന്നത് പ്രയാസകരമായിരുന്നു. കോഡ് ചെയ്ത സന്ദേശം അയച്ചപ്പോൾ 3000 പേജറുകൾ ഒരേ സമയം പൊട്ടിത്തെറിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു. സംഭവത്തിൽ പരിക്കേറ്റ ഇറാൻ അംബാസഡർ മുജ്തബ അമീനിയുടെ ഒരു കണ്ണ് നഷ്ടമായതായും മറ്റൊരു കണ്ണിന് സാരമായി പരിക്കേറ്റതായും ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. പൊട്ടിത്തെറിക്കുന്നതിന് മുമ്പ് ഏകദേശം 10 സെക്കൻഡ് നേരം പേജറുകൾ ബീപ്പ് ചെയ്തിരുന്നു. സാധാരണ മെസ്സേജ് വരുമ്പോഴുള്ള ശബ്ദമാണിത്. മെസ്സേജാണെന്ന് കരുതി പലരും വായിക്കുവാൻ മുഖത്തോട് ചേർത്ത് പിടിച്ചപ്പോഴാണ് സ്ഫോടനം നടന്നത്. അതുകൊണ്ട് തന്നെ കണ്ണിന് പലർക്കും ഗുരുതര പരിക്കേറ്റിട്ടുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ലെബനനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു ഈ സ്ഫോടനം. സ്ഫോടനത്തിൽ നിന്നും രക്ഷപ്പെട്ടവർ പേജറുകൾ മാത്രമല്ല മൊബൈൽ ടാബും മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ തന്നെയും ഇനി ഉപേക്ഷിച്ചേക്കാനാണ് സാധ്യത. ചൊവ്വാഴ്ച നടന്ന ആക്രമണം ഹിസ്ബുള്ളയെ അവരുടെ ആശയവിനിമയ തന്ത്രങ്ങൾ മാറ്റുവാൻ നിർബന്ധിതരാക്കിയേക്കാം. സെൽഫോണുകൾ ഉപയോഗിച്ചാൽ ട്രാക്ക് ചെയ്യാൻ ഇസ്രായേലിന് സാധിച്ചേക്കുമെന്ന കണക്കുകൂട്ടലിലാണ് ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്റുല്ല പേജർ ഉപയോഗിക്കുവാൻ ഹിസ്ബുള്ള അംഗങ്ങൾക്ക് നിർദ്ദേശം നൽകുന്നത്. അതുകൊണ്ട് തന്നെ ആശയവിനിമയത്തിനായി ഹിസ്ബുള്ള ഉപയോഗിച്ചിരുന്നത് പേജറുകളെയാണ്. എന്നാൽ മൊസാദ് അല്പം കൂടി കടന്നു ചിന്തിച്ചു. ഹിസ്ബുള്ളയെ ട്രാക്ക് ചെയ്യുകയല്ല ഇല്ലാതാക്കുക എന്ന യുദ്ധതന്ത്രം. 3000 പേജറുകളാണ് ലെബനനിൽ പൊട്ടിത്തെറിച്ചത്. ലളിതമായ ആശയവിനിമയ ഉപകരണമാണ് പേജർ. ഡോക്ടർമാർ, മാധ്യമപ്രവർത്തകർ, സാങ്കേതിക വിദഗ്ധർ, മാനേജർമാർ തുടങ്ങിയ മേഖലയിലുള്ളവർക്ക് വളരെ ഉപകാരപ്രദമായിരുന്നു ഇത്. വിദൂര സ്ഥലങ്ങളിൽ പോലും സന്ദേശങ്ങൾ അയക്കുന്നതിൽ പേജർ വിജയിച്ചിരുന്നു. റേഡിയോ തരംഗങ്ങൾ വഴിയാണ് സന്ദേശം കൈമാറിയിരുന്നത്. സാങ്കേതിക വിദ്യ പുരോഗമിച്ചതോടെ പേജറുകളിലും കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വന്നു. ഡിവൈസിൽ നേരിട്ട് ചെറിയ സന്ദേശങ്ങൾ പ്രദർശിപ്പിക്കുവാൻ പ്രാപ്തമാക്കുന്ന ഒരു ചെറിയ സ്ക്രീൻ ഉള്ളതായിരുന്നു പുതിയ മോഡലുകൾ. 90s തുടക്കത്തിലാണ് പേജറിനെ കവച്ചുവെച്ച് മൊബൈൽ ആ സ്ഥാനം കീഴടക്കുന്നത്. 90s അവസാനത്തോടെ പേജറുകൾ പൂർണ്ണമായും അപ്രത്യക്ഷമായി എന്ന് പറയാം. എന്നാൽ ഹിസ്ബുള്ള പോലുള്ള ഗ്രൂപ്പുകളിൽ ഇത് സജീവമായിരുന്നു.